ഉണ്ടാക്കുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒഴുവല് പീര. അപ്പം ഇത് അര കിലോ ഒഴുവലുണ്ട്, അരമുറി തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമുക്കിനി ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കാം. നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം ഒന്ന് ചതച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടെ ഇടാം. ഉള്ളി, കറിവേപ്പില, ഇത് ഇഞ്ചി, എല്ലാം കൂടി. ഇനി നമുക്കതിനകത്തേക്ക് തേങ്ങ, തേങ്ങയും ഇടാം. ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടണം. കണ്ടോ, ഇങ്ങനെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട്. പണ്ടൊക്കെ കല്ലിലിട്ടാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. എല്ലാം കൂടെ നമ്മൾ അരകല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ്. ഇപ്പം കല്ലിലിട്ടൊക്കെ അര ചതയ്ക്കുന്നേ. അപ്പം അതുകൊണ്ട് ഇത് കണ്ടോ, അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഞെരടി. കണ്ടോ, ഇതിനകത്തേക്ക് നന്നായിട്ട് ഞെരടി. കണ്ടോ, എല്ലാം ഇറങ്ങിയ തേങ്ങയുടെ ഇതെല്ലാം ഇറങ്ങും. ഉള്ളിയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടറിയാതെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇതിനകത്തേക്ക് കുടംപുളി ഇട്ട് ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഇട്ടു കുറച്ച് ഇനി മീൻ എടുത്തിട്ട് കൊടുക്കാം. മീനും വാരിയിട്ടു ഇനി നമുക്ക് ഉപ്പിടാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മീൻ പീരയാണ്, അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ഇതിങ്ങനെ അവിടെ ഇരുന്ന് പറ്റി വരണം. ഇതിങ്ങനെ അടുപ്പത്തിരുന്ന് നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിലേക്ക് വയ്ക്കാം. ഗ്യാസിലേക്ക് വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പറ്റട്ടെ, ഈ വെള്ളം മുഴുവനും പറ്റണം. ഓക്കെ, നന്നായിട്ട് പറ്റിയിരിപ്പുണ്ട്. കണ്ടോ, നന്നായിട്ട് പറ്റിയിരിപ്പുണ്ട്. കണ്ടോ, മീൻ നമ്മളൊരു തവിയിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുടയേ ചെയ്യാവുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് ലേശം കടുക് വറുത്ത് ഒഴിക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഈ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മുന്നോട്ട് കഴിയുമ്പോൾ നമുക്കിത് മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ, ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ.
നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാണ് മീൻ പീര റെഡി. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് കുടഞ്ഞ് ഇതൊന്ന് യോജിപ്പിക്കണം. ഇനി മീൻ പീര റെഡി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.